ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് എൻവയറോൺമെൻറ്റ് ആൻഡ് പോളിസി എന്നുള്ള സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് ഇതിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നീതി ആയോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ടോപ്പിക്സ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങളതിന് മുൻപുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ബിസിനസ് എൻവയറോൺമെൻറ്റിൻ്റെ മാത്രമല്ല നമ്മൾ വേറെയും സബ്ജക്ട്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ആവശ്യമുള്ള വീഡിയോസൊക്കെ കാണുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന കരുതുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ടോപ്പിക്ക് നീതി ആയോഗ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ നീതി ആയോഗ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ ഒരു പോളിസിയാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അതായത് നിലവിലുള്ള പ്ലാനിംഗ് കമ്മീഷനെ ഡിസോൾവ് ചെയ്തുകൊണ്ട് അതിന് പകരമായി റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇത് യൂണിയൻ ഗവൺമെൻറ്റിൽ 1 ജനുവരി 2014 ഇത് സെറ്റപ്പ് ചെയ്തത്. അതുപോലെ തന്നെ നീതി ആയോഗ് എന്ന് പറയുന്നത് നമ്മളുടെ 65 വർഷം പഴക്കമുള്ള പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നീതി ആയോഗ് എന്നുള്ളൊരു പുതിയൊരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഹിന്ദിയിൽ ഇതിൻ്റെ മീനിങ് വരുന്നത് നീതി എന്ന് വെച്ചാൽ പോളിസി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ആയോഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്മീഷൻ എന്നാണ്. പോളിസി കമ്മീഷൻ. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നു, പക്ഷേ അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്, കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ട്. അപ്പോൾ നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ഡയറക്ഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഇൻപുട്ടാണ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട്സും ഡയറക്ഷനൊക്കെ ഈ ഒരു നീതി ആയോഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് കുറേ ഉണ്ടാവും. അതിനെയൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏത് പ്ലാൻസാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു നീതി ആയോഗ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫെഡറലിസം പ്രൊമോട്ട് ചെയ്യുക, സ്ട്രോങ് സ്റ്റേറ്റ്സ് മേക്ക് സ്ട്രോങ് നേഷൻ എന്നുള്ള ആ ഒരു കാര്യം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നീതി ആയോഗ് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സെർട്ടെയിൻ സെക്ഷൻസ് ഉണ്ടാകും. അതായത് എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ. നല്ല എക്കണോമിക് പ്രോഗ്രസ് ഉണ്ട് എങ്കിലും അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. അതായത് ഇപ്പോൾ നാഷണൽ ഇൻകം എന്തിൻ്റെ ആണെങ്കിലും എന്ത് എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടായാലും അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാത്ത ഒരു സെർട്ടെയിൻ സെക്ഷൻ ഓഫ് പീപ്പിൾ ഉണ്ടാകും. അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക, അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ മറ്റൊരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. അതിന് എൻഷുർ ചെയ്യുന്നുണ്ട്, അവർ അറ്റൻഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നീതി ആയോഗ് ഇന്നൊവേഷനും നോളേജും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റർപ്രണറിയൽ സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു കൊളാബറേറ്റീവ് കമ്മ്യൂണിറ്റിയാണ്. നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എക്സ്പേർട്ട്സും പ്രാക്ടീഷണേഴ്സും പാർട്ട്നേഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു നീതി ആയോഗ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് എക്സ്പേർട്ട്സും പ്രാക്ടീഷണേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയുള്ള ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എല്ലാവരും കൂടെയുള്ള ആ ഒരു കൊളാബറേഷനിലൂടെ നമുക്ക് പുതിയ നോളേജും ഇന്നൊവേഷൻസും എല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് പ്ലാൻസും നേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ. ഇൻ്റർ സെക്ടറിലാവാം അല്ലെങ്കിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ്, ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലും ഡിഫറെൻറ്റ് സെക്ടേഴ്സ് തമ്മിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടെ നീതി ആയോഗ് ഓഫർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ നീതി ആയോഗ് വിൽ മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഫോക്കസ് ഓൺ ടെക്നോളജി അപ്ഗ്രേഡേഷൻ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. അപ്പോൾ നീതി ആയോഗ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മളുടെ പ്രോഗ്രാംസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, കൂടുതലും ടെക്നോളജി അപ്ഗ്രഡേഷനെയൊക്കെ ഫോക്കസ് ചെയ്യുക, അതുപോലെ കപ്പാസിറ്റി ബിൽഡിങ്ങിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നീതി ആയോഗിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കേട്ടതിന് ശേഷം ഇത് അങ്ങനെ ബൈഹാർട്ട് പഠിക്കുന്നതിന് പകരം നിങ്ങളിത് മൊത്തം മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടേതായിട്ടുള്ളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും ഈ പോയിൻറ്സൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് നീതി ആയോഗ് ആണ്. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് പ്രോഗ്രസ് ഫ്രം ഫുഡ് സെക്യൂരിറ്റിയാണ്. നമ്മൾക്ക് ഫുഡ് സെക്യൂരിറ്റിയിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്, നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ഒരു മിക്സ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ ഫോക്കസ് ചെയ്യുക. അതിലൂടെ നമുക്ക് ഫാമേഴ്സിന് കിട്ടുന്ന ആക്ച്വൽ റിട്ടേൺ എന്ത് ചെയ്യുക, ആ പ്രൊഡക്റ്റിന് എന്താണോ ആക്ച്വൽ വാല്യൂ ഉള്ളത് അത്രയും തന്നെ ഫാമേഴ്സിന് കിട്ടുക. അതും കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. അവരുടെ പ്രോഡക്റ്റിൽ നിന്നും ആ ഫാർമേഴ്സിന് ഫെയർ ആയിട്ടുള്ള റിട്ടേൺ കൂടെ കിട്ടണം. ഈ രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് നീതി ആയോഗ് വന്നിട്ട്.
അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എൻഷുർ ദാറ്റ് ഇന്ത്യ ഈസ് ആൻ ആക്റ്റീവ് പ്ലെയർ ഇൻ ദ ഡിബേറ്റ്സ് ആൻഡ് ഡെലിബ്രേഷൻസ് ഓൺ ദ ഗ്ലോബൽ കോമൺസ്. അതായത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മറ്റ് കൺട്രീസുമായിട്ടുള്ള ഡിബേറ്റ്സും ഡെലിബ്രേഷൻസും എല്ലാം നോക്കുമ്പോൾ അതിലെല്ലാം ഇന്ത്യ ഒരു ആക്റ്റീവ് പ്ലെയർ ആണെന്ന് ഉറപ്പുവരുത്തുക. അതാണ് നീതി ആയോഗിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. തേർഡ് വൺ, ഇൻകോർപ്പറേറ്റ് ദ സിഗ്നിഫിക്കൻറ്റ് ജിയോ എക്കണോമിക് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഓഫ് എ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇന്ത്യയിലെ നോൺ റെസിഡൻസ് ഒരുപാട് പേരുണ്ടാവുന്നില്ലേ, അപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ സ്ട്രെങ്ത്തും എക്കണോമിക് സ്ട്രെങ്ത്, എക്കണോമിക്കലി ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളുണ്ടാകും, പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നല്ല പൊസിഷനിലുള്ള ഒരുപാട് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരുടെ ആ ഒരു സ്ട്രെങ്ത്തും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഇൻകോർപ്പറേറ്റ് ചെയ്യുക, ഉറപ്പുവരുത്തുക. അതുപോലെ യൂസ് ടെക്നോളജി ടു റെഡ്യൂസ് ഒപ്പാസിറ്റി. അതായത് നമ്മൾ പരമാവധി ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ഒപ്പാസിറ്റി കുറയ്ക്കുക. ഒപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നോൺ ട്രാൻസ്പെറൻസിയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നോൺ ട്രാൻസ്പെറൻസി ഇല്ലാതാക്കുക, എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നീതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് സ്ട്രക്ചർ ഓഫ് നീതി ആയോഗാണ്. നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ വരുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്, നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ആയിട്ട് വരുന്നത് ഗവേണിംഗ് കൗൺസിൽ ഉണ്ടായിരിക്കും നീതി ആയോഗിന്. ഈ ഒരു ഗവേണിംഗ് കൗൺസിലിൽ വന്നിട്ട് ചീഫ് മിനിസ്റ്റേഴ്സാണ്, എല്ലാ സ്റ്റേറ്റ്സിലുള്ള ചീഫ് മിനിസ്റ്റേഴ്സും യൂണിയൻ ടെറിട്ടറീസിലുള്ളവരുമാണ്, യൂണിയൻ ടെറിട്ടറീസിലുള്ള മിനിസ്റ്റേഴ്സും ഒക്കെയാണ് ഈ ഒരു ഗവേണിംഗ് കൗൺസിലിൽ വരുന്നത്. അതുപോലെ ലെജിസ്ലേച്ചേഴ്സ്, ഗവർണേഴ്സ് എല്ലാവരുമാണ് നമ്മുടെ ഈ ഒരു ഗവേണിംഗ് കൗൺസിലിലെ മെമ്പേഴ്സായിട്ട് വരുന്നത്. തേർഡ് വൺ, ഒരു റീജിയണൽ കൗൺസിൽ ഉണ്ടായിരിക്കും. ഈ ഒരു റീജിയണൽ കൗൺസിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെങ്കിലും സ്പെസിഫിക് ഇഷ്യൂസോ കണ്ടിൻജൻസീസോ ഒക്കെ ഉണ്ടാകുമ്പോൾ, അതായത് ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു റീജിയണിനേക്കാൾ കൂടുതലായിട്ട്, ഒരു സ്റ്റേറ്റിനെ മാത്രമല്ല ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഇഷ്യൂസോ കണ്ടിൻജൻസീസൊക്കെ വരികയാണെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീജിയണൽ കൗൺസിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു സ്പെസിഫിക് കാലയളവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റീജിയണൽ കൗൺസിൽ ഫോം ചെയ്യുന്നത്. ഈ ഒരു റീജിയണൽ കൗൺസിൽ കൺവീൻ ചെയ്യുന്നതും നമ്മുടെ പ്രൈം മിനിസ്റ്ററും മറ്റ് സ്റ്റേറ്റ്സിലുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് എല്ലാവരും ചേർന്നിട്ട് തന്നെയാണ്. നമ്മൾ ഗവേണിംഗ് കൗൺസിലിൽ പറഞ്ഞിരിക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ഈ ഒരു റീജിയണൽ കൗൺസിലും വരുന്നത്. പിന്നെ ഫോർത്ത് ആയിട്ട് പറയുന്നത് എക്സ്പേർട്ട്സ്, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് ആണ്. അതായത് നമ്മളുടെ ഈ ഒരു പ്ലാൻസും ഡെവലപ്മെൻറ്റൽ പ്ലാൻസും നേഷനുമായിട്ടൊക്കെ നല്ല നോളേജ് ഉള്ള എക്സ്പേർട്സ്, സ്പെഷ്യലിസ്റ്റ്, പ്രാക്ടീഷണേഴ്സ് ഒക്കെയാണ് നമ്മളുടെ ഫോർത്ത് സ്ട്രക്ചറിൽ, ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നത്. ഇവരെല്ലാം നോമിനേറ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഫുൾ ടൈം ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്കാണ്. ഈ ഫുൾ ടൈം ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ചെയർപേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, അതുപോലെ മെമ്പേഴ്സ്, രണ്ട് ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, എക്കണോമിസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ മൂന്നാമത് പറയുന്നത് പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, മാക്സിമം 2 ആണ് പാർട്ട് ടൈം മെമ്പേഴ്സായിട്ട് വരുന്നത്. ഇത് ലീഡിംഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും, അതായത് റിസർച്ച് ഓർഗനൈസേഷൻ്റെ യൂണിവേഴ്സിറ്റീസ് നിന്നൊക്കെ ഉള്ള ആളുകളായിരിക്കും ഈ പാർട്ട് ടൈം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ പാർട്ട് ടൈം മെമ്പേഴ്സ് എന്ന് പറയുന്നത് റൊട്ടേഷണൽ ബേസിസ് ആയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വൺ പറയുന്നത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ്, മാക്സിമം 4 മെമ്പേഴ്സാണ് ഇതിൽ വരുന്നത്. എക്സ് ഒഫീഷ്യൽസ് ആയിരിക്കും, മെമ്പേഴ്സ് ഓഫ് ദ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നിന്നാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്ററാണ് ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ CEO ആണ്. ഈ CEOനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, ഒരു ഫിക്സഡ് പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഒരു സെക്രട്ടറി പോസ്റ്റിലുള്ള ഒരാളിനെയാണ് നമ്മൾ CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രക്ചറിൽ ആറാമത് വരുന്നതാണ് സെക്രട്ടറിയേറ്റ് ആസ് ഡീംഡ് നെസസറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഫംഗ്ഷൻസ് ആണ് നോക്കാനുള്ളത്. നീതി ആയോഗിൻ്റെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. മൊത്തം ഒരു 14 പോയിൻറ്റ്സ് ആണ് വരുന്നത് ഈ ഫംഗ്ഷൻസിൽ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഫംഗ്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് കോപ്പറേറ്റീവ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഫെഡറിസം ആണ്. കോപ്പറേറ്റീവ് ഫെഡറിസം എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റേറ്റ്സും ഒരുമിച്ചുകൊണ്ട് നമ്മളുടെ നാഷണൽ ഡെവലപ്മെൻറ്റൽ പ്ലാൻസൊക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാഷണൽ പോളിസീസൊക്കെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലൂടെ നമുക്ക് നമ്മുടെ നാഷണൽ പ്ലാൻസൊക്കെ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടാർഗറ്റ്സൊക്കെ അച്ചീവ് ചെയ്യാനും എല്ലാം സാധിക്കും. കോമ്പറ്റേറ്റീവ് ഫെഡറലിസം എന്ന് പറയുമ്പോൾ അവിടെയും ഇതുതന്നെയാണ്, സ്റ്റേറ്റ്സിൻ്റെ നല്ല പാർട്ടിസിപ്പേഷനോട് കൂടി നമ്മൾ എന്താണ് ഇവിടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയിരിക്കും നിലനിൽക്കുക. ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയിരിക്കും സ്റ്റേറ്റുകൾ തമ്മിൽ ഉണ്ടാവുക. അതിലൂടെ നമുക്ക് നമ്മുടെ ഡെവലപ്മെൻറ്റ് പ്ലാൻസൊക്കെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. നീതി ആയോഗിൻ്റെ സെക്കൻഡ് ഫംഗ്ഷനാണ് ഷെയർഡ് നാഷണൽ അജണ്ട എന്ന് പറയുന്നത്. അതായത് ഒരു ഷെയർഡ് വിഷൻ ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ്. നമ്മൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കുറേ പ്ലാൻസ് ഉണ്ടാവില്ലേ, അതും അതിൻ്റെ സ്ട്രാറ്റജീസും എല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു ഷെയർഡ് വിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ നീതി ആയോഗ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊവൈഡിങ് എ ഷെയർഡ് വിഷൻ ഓൺ നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്സൊക്കെ നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ്, എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവായിട്ട് ഇൻവോൾവ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്കൊരു നല്ലൊരു നാഷണൽ അജണ്ട പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
ഇത് നമ്മളുടെ പ്രൈം മിനിസ്റ്റർക്കാണെങ്കിലും ചീഫ് മിനിസ്റ്റേഴ്സിനാണെങ്കിലൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ഫ്രെയിം വർക്കാണ്, അതായത് നാഷണൽ അജണ്ട, എന്തൊക്കെ പ്ലാൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ പോളിസീസാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഒരു ഫ്രെയിം വർക്കാണ് അവരോട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു അജണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ അജണ്ട എന്ന് പറയുക. അപ്പോൾ ഇതൊരു ഫ്രെയിം വർക്കാണ്, അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവർക്ക് അതൊരു ഫ്രെയിം വർക്കാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ, സ്റ്റേറ്റ്സ് ബെസ്റ്റ് ഫ്രണ്ട് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ നീതി ആയോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സ്റ്റേറ്റ്സിൻ്റെയും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ നമ്മൾ നിൽക്കണമെന്നാണ് പറയുന്നത്. ഒരു സപ്പോർട്ടായിട്ട് ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായിട്ടുള്ള കുറേ ചാലഞ്ചസ് വരും, അവർക്ക് സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരും, കുറേ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ കൂടെ നീതി ആയോഗ് ഫങ്ഷനിങ് ചെയ്യുന്നുണ്ട്. ഇത് നടക്കണമെങ്കിൽ മിനിസ്റ്റേഴ്സുമായിട്ട് നല്ല കോർഡിനേഷൻ ഉണ്ടായിരിക്കണം, ഐഡിയാസ് എല്ലാം നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള കൺസൾട്ടൻസി സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യണം, കപ്പാസിറ്റി ബിൽഡിംഗ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നീതി ആയോഗ് എന്ത് ചെയ്യണം, സ്റ്റേറ്റ്സിന് ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിർത്തണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണ്. അതായത് നമ്മളുടെ ഒരു പ്ലാനിംഗ് പ്രോസസ്സിനെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുകയാണ്, ഒരു ബോട്ടം ഓഫ് മോഡലിലേക്ക് റീസ്ട്രക്ചർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റേറ്റ്സിനെയൊക്കെ എംപവർ ചെയ്യുക, ആവശ്യമായിട്ടുള്ള ഗൈഡ് പ്രൊവൈഡ് ചെയ്യുക, ഗൈഡൻസ് കൊടുക്കുക അവർക്ക്, അതിലൂടെ ലോക്കൽ ഗവൺമെൻറ്സിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിഷൻ ആൻഡ് സ്കെനാരിയോ പ്ലാനിംഗ് ആണ്. ഇതിൽ പറയുന്നത് നമ്മൾ മീഡിയം ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജിക് ഫ്രെയിംവർക്കുകളൊക്കെ ഡിസൈൻ ചെയ്യുക, എല്ലാ സെക്ടേഴ്സിലും നമ്മൾ എന്ത് ചെയ്യുക, മീഡിയം ആൻഡ് ലോങ് ടേം പ്ലാൻസും ഫ്രെയിംവർക്സൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുക. അതിലൂടെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഗ്യാപ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ, അതുപോലെ പൊട്ടൻഷ്യാലിറ്റീസ് എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക, കോൺസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ട്രെൻഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ വരുന്ന എമേർജിങ് ചാലഞ്ചസ് എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രോപ്പറായിട്ടുള്ള പ്ലാനിംഗ് എല്ലാം കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ പിന്നെ സിക്സ്ത് വൺ പറയുന്നത് ഡൊമൈൻ സ്ട്രാറ്റജീസ് ആണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റെപ്പോസിറ്ററി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് സ്പെഷ്യലൈസ്ഡ് ഡൊമൈൻ എക്സ്പെർട്ടൈസും നല്ല ഗുഡ് ഗവേണൻസും എല്ലാം ഒരു റെപ്പോസിറ്ററി ബിൽഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി ആണ് നമ്മളത് ചെയ്യുന്നത്. അതിലൂടെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്സിന് വേണ്ട അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഒരു റെപ്പോസിറ്ററി ബിൽഡ് ചെയ്യുമ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനൊക്കെ ഒരു അസിസ്റ്റൻസ് ആവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് നെറ്റ്വർക്ക് ഓഫ് എക്സ്പെർട്ടൈസ് ആണ്. നമ്മൾ പറഞ്ഞു നീതി ആയോഗ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ എക്സ്പേർട്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. കുറേ എക്സ്പേർട്ടായിട്ടുള്ള പീപ്പിൾസ് പ്രാക്ടീഷണേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ഒരു കൊളാബറേറ്റീവ് കമ്മ്യൂണിറ്റിയാണ് നീതി ആയോഗ് എന്ന് ഞാൻ പറഞ്ഞു. നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എക്സ്പേർട്സും പ്രാക്ടീഷണേഴ്സും മറ്റ് പാർട്ട്നേഴ്സും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണെന്ന് പറഞ്ഞു. ഇതിലൂടെ ഗവൺമെൻറ്റിന് ഔട്ട്സൈഡ് വേൾഡുമായിട്ടൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു നെറ്റ്വർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബാണ്. നമ്മൾ പറഞ്ഞു നീതി ആയോഗ് എന്ന് പറയുന്നത് അതിൽ കുറേ എക്സ്പേർട്സും പ്രാക്ടീഷണേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിലൂടെ ഇവരെന്താണ് പുതിയ റിസർച്ചുകളിലൂടെയൊക്കെ പുതിയ നോളജും ഇന്നോവേഷൻസും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. നയൻത് വൺ ഹാർമോണൈസേഷൻ ആണ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലും നല്ല കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും കൊളാബറേഷനും എല്ലാം ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും, ഒരു ഹാർമോണി കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിലുള്ള ആളുകൾ എല്ലാവരുമായിട്ടും ഒരു ഹാർമോണി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഇവിടെ എംഫാസിസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്, ബ്രിങ്ങിങ് ഓൾ ടുഗദർ, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ഒക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, ഒരു ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച്, എല്ലാവരും കൂടെ ചേർന്ന് ഹാർമോണി ആയിട്ട് നിന്നിട്ടാണ് നമ്മളവിടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആണ്. ഇത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തൊരു പോയിൻ്റ് തന്നെയാണ്. ഇതൊരു പ്രൊവൈഡ് പ്ലാറ്റ്ഫോം ഫോർ മ്യൂച്വൽ റെസൊല്യൂഷൻ ഓഫ് ഇൻ്റർ സെക്ടറൽ ആൻഡ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ, ഇൻ്റർ സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻ്റർ സ്റ്റേറ്റ് ഇഷ്യൂസ്. നമ്മൾ മുമ്പ് പറഞ്ഞു ഡെവലപ്മെൻറ്റൽ പ്ലാൻസ് ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് തമ്മിലും ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലൊക്കെ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റുകൾ തമ്മിലും ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് കോർഡിനേറ്റിംഗ് ഇൻ്റർഫേസ് വിത്ത് ദ വേൾഡ് ആണ്. നമ്മളിപ്പോൾ ഈ ഒരു നാഷണൽ പ്ലാൻസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഡെവലപ്മെൻറ്റൽ പ്ലാൻസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസോഴ്സസും എക്സ്പെർട്ടൈസും എല്ലാം പല സ്ഥലങ്ങളിൽ നിന്നും എടുക്കുമല്ലേ. നമ്മുടെ വേൾഡിൻ്റെ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് അല്ലെങ്കിൽ പല സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും, റിസോഴ്സസ് കളക്ട് ചെയ്യുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോർഡിനേറ്റിംഗ് ഇൻ്റർഫേസ് വിത്ത് ദ വേൾഡ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരുമായിട്ടും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡെവലപ്മെൻറ്റൽ പ്ലാൻസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻറ്റേർണൽ കൺസൾട്ടൻസി ആണ്. നീതി ആയോഗ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരു ഇൻറ്റേർണൽ കൺസൾട്ടൻസി ഫംഗ്ഷൻ കൂടെ പെർഫോം ചെയ്യുന്നത്, അവർക്ക് വേണ്ട ഒരു കൺസൾട്ടൻ്റ് ആയിട്ടും കൂടെ നിൽക്കുന്നുണ്ട്. അതായത് പോളിസീസും പ്രോഗ്രാംസൊക്കെ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും സ്പെഷ്യലൈസ്ഡ് സ്കിൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്ട്രക്ചറിങ് എക്സിക്യൂട്ടിംഗ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് നമ്മുടെ നീതി ആയോഗ് നിൽക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പറയുന്നത് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. നമ്മളിതുവരെ പറഞ്ഞ കാര്യം തന്നെയാണ്, കപ്പാസിറ്റി ബിൽഡിങ്ങിനും ടെക്നോളജി അപ്ഗ്രഡേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിന്.
ലാസ്റ്റ് വൺ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ആണ്. നമ്മൾ പോളിസീസും പ്രോഗ്രാംസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു, അതുപോലെ ഇവാലുവേറ്റ് ചെയ്യുന്നു. നമ്മൾ ഓരോന്നും ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിന് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത് കൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് വീക്ക്നെസ് എന്തൊക്കെയാണ്, സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ 14 പോയിൻറ്റ്സ് ആണ് ഫങ്ഷൻസ് ഓഫ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളിലുള്ളതൊന്നും പഠിക്കാൻ പറ്റില്ലെങ്കിലും പോയിൻറ്റ്സ് എങ്കിലും ഒന്ന് പഠിച്ച് വയ്ക്കുക. ജസ്റ്റ് നമ്മൾ ഓൺവേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും വയ്ക്കുക. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നീതി ആയോഗിന് വന്നിട്ട് നമ്മൾ സ്റ്റേറ്റ്സിൻ്റെ മേലെ പോളിസീസൊക്കെ ഇമ്പോസ് ചെയ്യാനുള്ള ആ ഒരു പവർ കൊടുക്കുന്നില്ല. ഇതൊരു അഡ്വൈസറി ബോഡി മാത്രമാണ്. നമുക്ക് സ്റ്റേറ്റ്സിൻ്റെ മേലെ പുതിയ പോളിസീസ് ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു പവറില്ല. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ എന്തുണ്ട്, പവറുണ്ട്. ഓരോ സ്റ്റേറ്റ്സിൻ്റെ മേലെയും അവരുടെ മേലെ പോളിസീസൊക്കെ ഇമ്പോസ് ചെയ്യാനുള്ള ഒരു പവർ പ്ലാനിംഗ് കമ്മീഷനുണ്ട്. നീതി ആയോഗ് എന്ന് പറയുമ്പോൾ ദ പവേഴ്സ് ഫോർ അലോക്കേഷൻ ഓഫ് ഫണ്ട് ഹാവ് നോട്ട് ബീൻ ഗിവൺ ടു ദ നീതി ആയോഗ്. അതായത് ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പവറൊന്നും നീതി ആയോഗിനില്ല. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ എന്തുണ്ട്, ഫണ്ട്സ് അലോക്കേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ആവശ്യമായിട്ടുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പവർ കൂടെ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട്. നീതി ആയോഗിൽ വന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വന്നിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു റോള് തന്നെ പ്ലേ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ്റെ കേസിൽ റോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീതി ആയോഗിലെ പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്, പാർട്ട് ടൈം മെമ്പേഴ്സിനെ കൂടെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവിടെ പാർട്ട് ടൈം മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇല്ല എന്നാണ് പറയുന്നത്. നീതി ആയോഗിൽ വന്നിട്ട് സിഇഒ ഉണ്ട്, സിഇഒനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. നമ്മളൊരു സെക്രട്ടറി പോസ്റ്റിലെ സെക്രട്ടറി റാങ്കിലുള്ള ഒരാളിനെയാണ് ഇവിടെ സിഇഒ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പ്ലാനിംഗ് കമ്മീഷനിൽ നോക്കുകയാണെങ്കിൽ സെക്രട്ടറീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമ്മൾ യൂഷ്വൽ ആയിട്ടുള്ളൊരു അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന യൂഷ്വൽ പ്രോസസ്സിലൂടെ തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രൈം മിനിസ്റ്ററാണ് അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നീതി ആയോഗിലെ 2 ഫുൾ ടൈം മെമ്പേഴ്സാണ് ഉണ്ടാവുക, പക്ഷേ പ്ലാനിംഗ് കമ്മീഷനിലെ 8 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇതാണ് നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്ക് 5-year പ്ലാൻസ് ആണ്. അപ്പോൾ ഇത് ഞാൻ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അതിൻ്റെ നോട്ട്സ് മാത്രം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒരു 5-year പ്ലാനിനെ കുറിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കുക. അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള ഒരു പഴയൊരു നോട്ട്സ് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്ത് വിടാം. അപ്പോൾ അത് നോക്കി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോ 5-year പ്ലാൻസും എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം ഒന്ന് നോക്കി വെക്കുക. പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന കരുതാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിന് മുൻപുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.